ഇക്കഴിഞ്ഞ ദിവസം ഫ്രാൻസിസ് പാപ്പ ചിർക്കോളോ സാൻ പിയത്രോ എന്ന സന്നദ്ധ സംഘടനയിലുള്ളവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ ഉപയോഗിച്ച സുന്ദരമായ ഒരു പദസഞ്ചയമാണ് കരുണയുടെ വിസ്മയം, ഫാന്റസി ഓഫ് മേഴ്സി എന്നത്. ഈ കോവിഡ് മഹാമാരിയെ അതിജീവിക്കാനുള്ള ഏക മരുന്നും ഇതാണെന്നും പാപ്പ പറഞ്ഞു വെച്ചു. ഈ മഹാമാരി ഒരു കഠിന ഞെരുക്കമാണ് നമുക്കെല്ലാവർക്കും. ആ സന്ദർഭത്തിൽ മുറിവ് പറ്റിയവരെ നാം കരുണയോടെ തേടിയെത്തുമ്പോൾ ഈ ഞെരുക്കകാലം നമ്മുടെ മുൻപിൽ അടിയറവ് പറയും. വ്യത്യസ്തമായ ഒരു കാലബോധമുള്ളവരാണ് നമ്മൾ എന്ന് ഇന്നലെ നാം ധ്യാനിച്ചതേയുള്ളൂ. പീപ്പിൾ വിത്ത് എ ഡിഫറൻറ്റ് സെൻസ് ഓഫ് ടൈം. 3-ാം നൂറ്റാണ്ടിൽ സിറിയയിൽ രക്തസാക്ഷിത്വം വരിച്ച ഇരട്ട സഹോദരന്മാരായ മിസ്റ്റർ കോസ്മോസിൻ്റെയും ഡാമിയാനോസിൻ്റെയും തിരുനാൾ കൂടിയാണെന്ന്. അവർ വൈദ്യന്മാരായിരുന്നു, ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും ശുശ്രൂഷകരായ വൈദ്യന്മാർ. ഒരു ചില്ലിക്കാശ് പോലും മേടിക്കാതെ അവർ വൈദഗ്ധ്യത്തോടും സമർപ്പണ മനോഭാവത്തോടും സഹചര്യെ സേവിച്ചു. ഹോളി അൺമേഴ്സിനറീസ്, കൂലി മേടിക്കാത്ത വിശുദ്ധർ എന്നിവർ പുകഴ്ച നേടി. ഗ്രീക്ക് സഭയിൽ അനാർഗിറോയി, വെള്ളിയില്ലാത്തവർ, ധനാസക്തിയില്ലാത്തവർ എന്നർത്ഥത്തിൽ അവർ വിളിക്കപ്പെട്ടു. ഇന്നും ഒരു വൈദ്യനായ ലൂക്ക നാദൻ ഒരു പിശാച് ബാധിതനായ കുഞ്ഞിനെ സുഖപ്പെടുത്തിയ ശേഷമുള്ള സംഭവം വിവരിക്കുകയാണ്. ലൂക്ക വൈദ്യനാണ്. ആ കുട്ടിക്ക് അപസ്മാരത്തിന് സമാനമായ ലക്ഷണങ്ങളാണുള്ളത് എന്നും അവന് കാണാം. എന്നിട്ടും അതിനെ അവൻ ദുഷ്ടാരൂപിയുടെ ഒരു കടന്നാക്രമണമായിട്ടാണ് വായിക്കുന്നത്. അവരുടെ ശരീരത്തിന്റെ വേദനയും രോഗവും പട്ടിണിയും അടിസ്ഥാനപരമായി നാം എത്രമാത്രം കരുണയും പരിഗണനയും ഉള്ളവരാണെന്ന ചോദ്യം നമ്മുടെ മുൻപിൽ വയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു രോഗത്തെ കേവലം വൈദ്യശാസ്ത്ര നിർണയത്തിലേക്ക് ഒതുക്കാതെ സമൂഹത്തിൽ വേരൂടുന്ന കരുണയില്ലായ്മയുടെയും വിശ്വാസമില്ലായ്മയുടെയും ഒരു ഉരകല്ലായി ലൂക്ക നോക്കിക്കാണുന്നത്. തിന്മയുടെ ഈ കരാളഹസ്തം നാഥൻ അബന്ധനം വിടുവിക്കുകയാണ്. ആത്മാവിലും ശരീരത്തിലും ഈ സൗഖ്യം പടരുന്നു. ജനം അത് കണ്ട് വിസ്മയഭരിതരായി. എന്നാൽ അവർ എന്നിട്ടും ആ ശക്തി പ്രകടമാക്കിയ ദൈവത്തിൽ വിശ്വസിക്കാൻ മടിക്കുകയാണ്. ജീവിതത്തിന്റെ വിഫലതയും ഞെരുക്കങ്ങളും ധ്യാനിക്കുന്ന സഭാപ്രസംഗകനാണല്ലോ ഈ ദിവസങ്ങളിൽ കണ്ടുവരുന്നത്. ഇത് നിരാശയുടെ വചനഭാഗങ്ങളുമല്ല, പ്രത്യാശ കണ്ടെത്തുന്നവന്റെ ആനന്ദപേരികളാണ്. സങ്കീർത്തനം 116:10, 2 കൊരിന്ത്യസ് 4:13 എല്ലാം പറയും പോലെ കഠിന പരീക്ഷകളിലും വിശ്വാസം കണ്ടെത്തിയവന്റെ ആനന്ദം. ഇന്നാകട്ടെ സുവിശേഷത്തിൽ ഇതിന് കടകബിരുദമെന്നോണം കൺമുൻപിൽ ദൈവമഹത്വം ഉയർന്നു തെളിഞ്ഞിട്ടും അത് കണ്ട് വിസ്മയം ഉളവായിട്ടും വിശ്വാസം മാത്രം ഇവരിൽ ജനിക്കുന്നില്ല. കാരുണ്യത്തിൽ വിസ്മയിക്കുന്നവരെയല്ല നമുക്ക് ആവശ്യം, വിസ്മയകരമായ കാരുണ്യം പകർന്നു നൽകുന്നവരെയാണ്. ദൈവത്തെ അനുകരിക്കുന്നത് അങ്ങനെയാണ്. ലൂക്ക 6:36, കരുണ, മിസെറിക്കോർദിയ. മിസ്സെർ എന്നാൽ ദുരിതം അനുഭവിക്കുന്നവൻ, കോർദിയ എന്നാൽ ഹൃദയം. ദുരിതമുഖങ്ങളിൽ സ്നേഹമായി പടരുന്ന ഹൃദയശുദ്ധിയാണ് കരുണ. ദൈവം അങ്ങനെയാണ്. നമ്മുടെ മരണത്തെ ഇല്ലായ്മ ചെയ്ത് സുവിശേഷത്താൽ ജീവൻ നൽകാൻ അവൻ കനിഞ്ഞത് അതുകൊണ്ടത്രേ. 2 തിമോത്തി 1:10. ജീവിതത്തിൽ എത്ര വെള്ളിത്തുട്ട് നേടാനാകും എന്ന കണക്കുകൾ ഇവിടെ വിലപ്പോകില്ല. കരുണയ്ക്ക് ഒരിക്കലും വിലയിടാനാവില്ല എന്ന് തന്നെ കാരണം. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഞെരുക്കങ്ങളെ ലോകത്തിന്റെ ലാഭനഷ്ട കണക്കിലെണ്ണിയാൽ ജീവിതം നിരാശയുടെയും അത്യാർത്ഥിയുടെയും പടുകുഴിയിൽ വീഴാനേ തരമുള്ളൂ. സഭാപ്രസംഗകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതാണ്. ഇന്ന് സഭാപ്രസംഗകന്റെ പുസ്തകം അവസാന ഭാഗം. ദൈവത്തെ തേടിയാൽ കണ്ടെത്തുന്ന ഈ വേളയിൽ തന്നെ അവിടുത്തെ തിരഞ്ഞുകൊള്ളുക. ഇനിയും വൈകരുത്. ഹൃദയവീതികളിൽ രസം പിടിച്ച് ഹരം കൊണ്ട് നടക്കുമ്പോഴും അല്ലയോ ചെറുപ്പക്കാര, നീ മുടി നരക്കുന്ന, പല്ലുകൊഴിയുന്ന, സൗന്ദര്യവും ഉണർവും വിട്ടകലുന്ന ഒരു ദിനമുണ്ടെന്ന് മറക്കാതിരിക്കുക. ചില കണക്കുകൾ പരിശോധിക്കാൻ ദൈവം കാത്തിരിപ്പുണ്ടെന്നും. യുവാവെ ആനന്ദിച്ചുകൊള്ളുക, ഷാമാഖ്. ആ പദത്തിനോട് വളരെ സാമ്യമുള്ള വേറൊരു പദമുണ്ട്, ഷാമാ, ശ്രദ്ധിച്ച് കേൾക്കുക, അനുസരിക്കുക എന്നൊക്കെ അർത്ഥം. ഇസ്രായേൽ കേൾക്കുക എന്ന് തുടങ്ങുന്ന മഹാപ്രമാണം ഇങ്ങനെയാണ്, ഷേമാ ഇസ്രായേൽ. നിയമാവർത്തനം 6:4. ഇന്ന് അവിശ്വാസികളായ ജനത്തെ നോക്കി ഈശോ പറയുന്നു, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. കുരിശിന്റെ കേന്ദ്രഭാവത്തെ വിശ്വാസാനുഭവവുമായി കർത്താവ് വിടുവിക്കാനാവാതെ ബന്ധിപ്പിക്കുകയാണ്. അതിനാൽ നമ്മുടെ ആനന്ദങ്ങളിൽ ഈ ശ്രദ്ധയും കലരേണ്ടതുണ്ട്. സ്നേഹിക്കുക, എന്നിട്ട് എന്തും ചെയ്തുകൊള്ളുക എന്ന് വിശുദ്ധ അഗസ്റ്റിൻ ഓർമ്മിപ്പിക്കും പോലെ, യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവന് ദൈവനിഷേധിയാകാനാകില്ല. കുരിശെടുത്ത് നാദിനെ പിന്തുടരാത്തിടത്തോളം നാം ഈ ജീവിതത്തിൽ പുലിവാല് പിടിച്ചതുപോലെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കും. നാദിനെ പിന്തുടരുന്നവർ സുനിശ്ചിതമായി ഉറച്ച പദങ്ങളോടെ ദൈവവഴി നടക്കുകയും ചെയ്യും. വട്ടം ചുറ്റുക, സാബാബ് എന്ന പദം സഭാപ്രസംഗകൻ ഈ ഗ്രന്ഥത്തിന്റെ ആദ്യവും അവസാനവും രേഖപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. 12:5, 1:6.
കർത്താവിൻ്റെ പ്രവൃത്തിയുടെ ആഴവും വചനത്തിൻ്റെ പൊരുളും ഗ്രഹിക്കാനാകാത്തത് അതിനാൽ തന്നെ വലിയ കുറ്റമൊന്നുമല്ല. ഇന്നലെ പത്രോസിൻ്റെ ആവേശത്തിൽ നാം അവൻ്റെ ആഴക്കുറവ് കണ്ടിരുന്നു. വിധക്കാരൻ്റെ ഉപമ കേട്ടപ്പോൾ ശിഷ്യരും ഇങ്ങനെ ആശയക്കുഴപ്പത്തിലായവരാണ്, ലൂക്ക 8:10. പക്ഷേ അത് വെളിവാക്കിത്തരാൻ നാഥനോട് ആവശ്യപ്പെടാത്തത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ചയാകും. ദാഹിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് വാങ്ങിക്കുടിക്കുക, യോഹന്നാൻ 7:37. ദൈവത്തിൻ്റെ ജ്ഞാനമാണ് ക്രിസ്തു, ക്രൂശിതനായ ക്രിസ്തു, 1 കൊരിന്ത്യോസ് 1:18. ഈ ജ്ഞാനം നമ്മോട് വിളിച്ചു പറയുന്നു, വന്ന് മതിയാവോളം പാനം ചെയ്യാൻ, സുഭാഷിതം 9. ഹൊക്മ എന്നാണ് ജ്ഞാനത്തെ സൂചിപ്പിക്കുന്ന ആ പദം. ഇന്ന് നമ്മൾ സങ്കീർത്തനം 90 ആ പദം വീണ്ടും കാണും. 2 ലക്കം മുമ്പ് നാം ധ്യാനിച്ചിരുന്നു സങ്കീർത്തനം 90. എത്രയൊക്കെ നീതിയോടും തീക്ഷ്ണതയോടും വിശ്വസ്തയോടും ജീവിച്ചിട്ടും ദൈവത്തെയും ജനത്തെയും ശുശ്രൂഷിച്ചിട്ടും വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കാനാകാതെ മോശം നിൽക്കുമ്പോൾ ഉതിർക്കുന്ന ഹൃദയഗതമാണ് ഈ സങ്കീർത്തനമെന്ന് വാൾട്ടർ ബ്രൂക്ക്മാൻ എന്നൊരു പണ്ഡിതൻ അഭിപ്രായപ്പെടുന്നുണ്ട്. സങ്കീർത്തനം 90:12 ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കും. ലബാബ് ഹക്മ, നേരത്തെ കണ്ട ആ വാക്ക് ഹൊക്മ, ജ്ഞാനം. അത് നിറയുന്ന ഹൃദയം ലബാബ്. അന്തരംഗത്തിൽ ജ്ഞാനം നിറയ്ക്കണമേ എന്ന് മാത്രമാണ് മോശ പ്രാർത്ഥിക്കുന്നത്. ഞാൻ അറിയുന്നു നാഥ, ഞാൻ നിന്റെ കരവേലയാണ്, ഹൃദയസഖിയാണ്. നീ എന്നെ ഒരു നാളും പരിത്യജിക്കില്ല. ഞാൻ അറിയുന്നു, ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു.